رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. السلام عليكم ورحمة الله وبركاته. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലഹരി എന്ന വിഷയത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മ്ലേച്ഛ വൃത്തി മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. പിശാചിൻ്റെ ഉദ്ദേശം മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉളവാക്കുവാനും അല്ലാഹുവെ ഓർമ്മിക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനും മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അവയിൽ നിന്ന് വിരമിക്കുവാൻ ഒരുക്കമുണ്ടോ? ഇന്ന് പല മനുഷ്യരുടെയും സന്തോഷവും സമാധാനവും ആരോഗ്യവും അവരുടെ ജീവൻ തന്നെ ഇല്ലാതാക്കുന്ന ഒരു മഹാവിപത്താണ് ലഹരി. മുതിർന്നവർ മാത്രമല്ല ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ തന്നെ പുരോഗതി, ഒരു നാടിൻ്റെ സാമൂഹിക സാമ്പത്തിക മാറ്റം എന്നിവയെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് യുവതലമുറയിലാണ്. രാജ്യത്തിൻ്റെ തന്നെ സമ്പത്തും ഭാവിയുമായ യുവതലമുറയാണ് ഇന്ന് ധാരാളമായി ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലഹരി മാനസികമായും ശാരീരികമായും മനസ്സിൻ്റെ സമനില തന്നെ തെറ്റിക്കുന്ന ഒരു ചതിക്കുഴിയാണ്. നാടിനോ വീടിനോ ഒരു സംഭാവനയും ചെയ്യാൻ കഴിയാത്തവരായി അതുപയോഗിക്കുന്നവർ മാറുന്നു. മാത്രമല്ല ലഹരിയുടെ ഉപയോഗം മൂലം സ്വന്തവും ബന്ധവും എല്ലാം മറന്ന് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും സ്വന്തം സഹോദരങ്ങളെ പോലും കൊലപ്പെടുത്തുന്നവരെയും ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. എന്തെല്ലാം കാരണങ്ങളാലാണ് പലരും ലഹരി എന്ന ഈ ചതിക്കുഴിയിൽ വീഴുന്നത്? പണം, ചീത്ത കൂട്ടുകെട്ട്, കുടുംബത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങളാണ് പലരെയും ലഹരിയിൽ വീഴ്ത്തുന്നത്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകണമെന്നും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റണമെന്നുമുള്ള ആഗ്രഹം കൗമാരക്കാരിൽ കാണാൻ സാധിക്കും. അതിന് ചിലർ തെറ്റായ വഴികൾ സ്വീകരിച്ചെന്ന് വരാം. ലഹരി അതിലൊന്നാണ്. എന്നാൽ ലഹരിയുടെ ഈ ചതിക്കുഴിയിൽ നമ്മെ പെടുത്താൻ ഒരിക്കലും നാം അനുവദിക്കരുത്. എത്രയെത്ര പ്രസിദ്ധരായ വ്യക്തികളുടെ ജീവിതവും അവരുടെ ഭാവിയുമാണ് ലഹരി കാരണം തകർന്നു തരിപ്പണമായത്. ഇത്രയും അപകടകരമായ ലഹരിയെ എങ്ങനെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും? ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്ത് അത് നശിപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അത് കച്ചവടം ചെയ്യുന്നവരെ ശിക്ഷിച്ചതുകൊണ്ടോ മാത്രം ലഹരിയുടെ ഉപയോഗത്തെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് ലഹരി ഉപയോഗിക്കുന്നത് വ്യക്തിക്കും സമൂഹത്തിനും അപകടകരമാണെന്ന ഈ യാഥാർത്ഥ്യം നാം ഓരോരുത്തരും തിരിച്ചറിയുകയും അതിനെതിരായുള്ള പോരാട്ടത്തിൽ പങ്കാളികളാവുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ തിന്മയെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കൂ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മദ്യം നീചവൃത്തികളുടെ മാതാവാണ്. നക്ഷത്രം പോലെ ഒരു നാൾ ആകാശത്ത് ഉദിച്ചുയരുമെന്ന് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത പലരുടെയും ജീവിതം ലഹരി കാരണം തകർന്നടിഞ്ഞു പോയിട്ടുണ്ട്. അതിനാൽ ലഹരിക്കെതിരായുള്ള ഈ പോരാട്ടത്തിൽ വിമുക്തി മിഷൻ പോലുള്ള പദ്ധതികളിൽ നമുക്കും ഭാഗമാകാം. മാനവികതക്കും നാടിൻ്റെ പുരോഗതിക്കും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടമാണിത്. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നതല്ല യഥാർത്ഥ വിജയം, മറിച്ച് ആ പ്രശ്നങ്ങളെ ധൈര്യത്തോടെ അഭിമുഖീകരിച്ച് അവയെ അതിജീവിക്കുന്നതാണ് യഥാർത്ഥ വിജയം. അത് തന്നെയാവണം യഥാർത്ഥ ലഹരി. നല്ല കുട്ടികളായി, നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി വളരാനും നല്ല നാടിൻ്റെ ശില്പികളായി മാറാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.